വേദിയെ രാഗസാന്ദ്രമാക്കാൻ ടോപ് സിംഗറിലെ വിടുമിടുക്കൻ ആദിത്യൻ എത്തുന്നു. വെൽക്കം ആദിത്യൻ ഓൺ സ്റ്റേജ്. കുറെ കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ട്, എന്നാലും ഞാൻ ഫേവറേറ്റ് റൗണ്ടിനെ പറ്റി പറഞ്ഞു നിർത്താം. ഞാൻ ഇന്ന് ഫേവറേറ്റ് റൗണ്ടിൽ പാടാൻ പോകുന്നത് നന്ദനം എന്ന ചിത്രത്തിലെ ശ്രീലവസന്തം എന്ന പാട്ടാണ്. അപ്പോൾ ഇത് യേശുദാസ് സാർ നന്നായിട്ട് പാടി ഒരു ഇതാക്കി വച്ചിരിക്കുന്ന ഒരു പാട്ടാണ്. അപ്പോൾ അത് ചെറിയൊരു ടെൻഷൻ ഉണ്ട് പാടുമ്പോൾ, ഇത് നല്ല അടിച്ചു പാടേണ്ട പാട്ടാണെന്ന്. അപ്പോൾ ഈ പാട്ട് സെലക്ട് ചെയ്യാവുന്നത് അച്ഛനാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഞാൻ പാടിയിട്ട് വരാം. നമസ്കാരം. ആദിത്യ മഹാരാജാവ് എഴുന്നള്ളിയിരിക്കുകയാണ്. എന്തോ ഒരു സംഭവം ഇവിടെ സംഭവിപ്പിക്കാൻ പോവാണ്. എന്താണ്? ഞാൻ ഫേവറേറ്റ് റൗണ്ടില് ശ്രീലവസന്തം എന്ന പാട്ട് പാടും. ഗുഡ് ഗുഡ് ഗുഡ്. ഇത്തിരി ടഫാണ്, കാരണം കല്യാണി രാഗത്തിലുള്ളതാണ്. കുറച്ച് ടഫായിട്ടുള്ള സോങ് ആണ്. പഠിച്ചിട്ടുണ്ടോ? പ്രാക്ടീസ് ചെയ്തല്ലേ? നീ പാട്, നീ മിടുക്കനാണ്, നീ കിട്ടുവാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ആദിത്യ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
സ്വരങ്ങൾ മനസ്സിലൊരു തേൻ വണ്ടായി പറന്നു പ്രണയലയ സിന്ദൂരം നുകർന്നു മുരളി കയ്യിൽ ആനന്ദം നിറഞ്ഞു രസമലിത സുഗന്ധ സമൂഹം വസന്തമാനന്ദമാനന്ദമാരോത്സവം ശ്രീലവസംഗം പിലിയൊഴിഞ്ഞു മധുരയിൽ പൗർണമിയായി എന്നിട്ടും നീ ഇതെടുത്ത് അറ്റംപ്റ്റ് ചെയ്തതിന് ആദ്യം ഒരു വലിയ കയറി വിടുക. പഠിക്കാതെ തന്നെ നീ ഏകദേശം ഒരു 80% വരെ ഒപ്പിച്ചു. അതാണ് ഞാൻ അതിശയിക്കുന്നത്. കല്യാണി രാഗത്തിന്റെ കുറെ ഭാഗങ്ങളൊക്കെ നീ ഗംഭീരമായിട്ട് പാടി തകർത്തു. ആ ഹമ്മിങ് ഒരു ചെറിയ ഈ പഠിക്കാത്തതിന്റെ അത് കാരണം കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാല് ഹമ്മിങ് ഒക്കെ നീ ഇതിനെക്കാട്ടിൽ ഗംഭീരമായിട്ട് പാടും. നീ ഒരു 10 വർഷം കൂടെ കഴിയുമ്പോഴത്തേക്ക് വലിയൊരു പാട്ടുകാരനാവും, സംശയമില്ലാത്ത കാര്യമാണ്. അപ്പൊ ആ പാട്ട് ക്ലാസിക്കൽ പഠിത്തം വിടരുത്. പഠിക്കാതെ തന്നെ ഇങ്ങനെ പാടാമെന്നുണ്ടെങ്കിൽ പഠിച്ചാൽ എങ്ങനെ ഇരിക്കും? ഒരു സ്വാമി പറഞ്ഞല്ല പണ്ട്, ആ സ്വാമി എന്നും പത്മനാഭസ്വാമി ക്ഷേത്രത്തില് ആദ്യത്തെ പന്തിയിൽ സദ്യ. അപ്പൊ ആ സ്വാമിക്ക് ഒരു ദിവസം ലേറ്റായി പോയി. അപ്പൊ ആദ്യത്തെ പന്തിയിൽ ആദ്യത്തെ ഇല സ്വാമിയുടെയാണ്. സ്വാമി സുഖമായിട്ട് കഴിക്കും പോവും. അപ്പൊ സ്വാമി ലേറ്റായി പോയപ്പോഴത്തേക്ക് 4-ാമത്തെ പന്തിയിലായി പോയി. അതായത് 4-ാമത്തെ റൗണ്ട് ഊണ് സമയത്താണ് സ്വാമിക്ക് കയറാൻ പറ്റിയത്. കയറാൻ പറ്റിയപ്പോ സ്വാമി അവിടെ, അപ്പൊ ഇവർക്കെല്ലാം സങ്കടമായി. അപ്പൊ എല്ലാം ഡബിള് കൊടുത്തു. ചോറ് ഡബിള്, സാമ്പാർ ഡബിള്, അവിയല് ഡബിള്, തോരൻ ഡബിള്, പിക്കിൾസ് ഡബിള്, പിന്നെ ബോളി 3 എണ്ണം, പായസം 4-5 പ്രാവശ്യം, ഇതെല്ലാം കൊടുത്ത് സ്വാമിക്ക് എണ്ണീക്കാൻ വയ്യാത്ത സിറ്റുവേഷൻ. അവസാനം സ്വാമി എണ്ണീറ്റ് കഴിഞ്ഞപ്പം ഒരു ഗൽഗത, ഓ 4-ാം പന്തി എപ്പിടി ഇരുന്ന മുതൽ പന്തി എപ്പിടി ഇരിക്കും. അപ്പൊ ഇവൻ ഇപ്പോഴിങ്ങനെ പാടുന്നെങ്കിൽ ഒരു 20 വയസ്സിൽ എപ്പിടി പാടും എന്നാണ് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എന്തായാലും കാര്യത്തിലോട്ട് കടക്കാം. ആ ഹമ്മിങ്ങില്ലേ ആദ്യത്തെ, ആ ഹമ്മിങ്ങിന്റെ സെക്കൻഡ് പോർഷൻ ആദ്യത്തേക്കാൻ തരുന്നു. മേളിൽ നിന്ന് താഴോട്ട് വരുന്ന ആ സംഗതി ഒന്ന് പാടുവാൻ വരും, കറക്റ്റായിട്ട് വരും. ഇത് ഓൾമോസ്റ്റ് വന്നു. എന്നാലും സനിതപമക, സ്വരം പാട്, സനിതപമക സനിതപമക മക സനിതപമക സനിതപമക. ആ പഠിക്കാത്തതിന്റെ ഒരു ചെറിയ ഇതാണ് ആ മ. പിന്നെ ശ്രീലവസന്തം ഒന്ന് തുടങ്ങി ഒന്ന് പാടിക്ക്. ശ്രീലവസന്തം കറക്റ്റാണ്, ഇപ്പൊ പാടിയ കറക്റ്റാണ്. നേരത്തെ പാടിയ ശ്രീലവസന്തം അതാണ് കറക്റ്റായിട്ടുള്ള നോട്ട്. അവിടെ മോനെ കുറച്ച് ചില സ്ഥലങ്ങളൊക്കെ നന്നായിട്ട് വന്നു. ഇപ്പൊ പാടിയപ്പോഴും കറക്റ്റായി. ഇനി ഒരു സ്ഥലം കൂടെ പാടി കേൾപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ മിണ്ടാതിരിക്കാം. അതായത് അനുവല്ലവയുടെ അവസാനം ഉള്ളതുണ്ടല്ലോ, നന്നറ്റ ടരറ്റ ടരറ്റ, അത് വരുന്ന ആ വരവെന്ന് കൊണ്ടുവരും. ആകാശക്കടമ്പിൽ വിരിയും ഒരു നക്ഷത്രം, വിരിയും ഒരു പമകരിക, ആകാശക്കടമ്പിൽ വിരിയും ഒരു വിരിയും ഒരു വിരിയും ഒരു വിരിയും ഒരു പമകരിക, വിരിയും ഒരു വിരിയും ഒരു നക്ഷത്ര കുരുന്നു യമുനയിലെ നീരോളം പരപ്പിൽ തെളിയും ഒരു രാത്രിങ്കൾ തിടമ്പും ശ്രുതിമുറുകും അമൃത സംഗീത ലയവും ഒന്നാകും വലിയ രാസോത്സവം. ഇപ്പൊ ശ്വാസമൊക്കെ എടുത്ത് കറക്റ്റ് പാടി. മറ്റേ താളത്തിന്റെ കൂടെ വരുമ്പോഴത്തേക്ക് ഒരു ആശ്വാസം കിട്ടിയില്ല എന്ന് എനിക്ക് തോന്നി. അപ്പൊ എന്തുകൊണ്ടും ഈ പാട്ട് സെലക്ട് ചെയ്തതിനും ഈ പാടാൻ ധൈര്യം കാണിച്ചതിനും ഇതിനിടയിൽ കുറെ സംഗതികൾ കൃഷ്ണദീപേഖനെ പാരോ അതിന്റെ
സംഗതികളൊക്കെ സൂപ്പർ ആയിരുന്നു കേട്ടോ. അതിന് അതിനും ഒരു നല്ല ഇടി കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, ഐ ടോൾഡ് യു, ഒരു 80% കിഡും. ഇനി ഞാൻ മിണ്ടാം. അതെ ആദിത്യ, നീ ബേഗനെ പാറ ഒരു ഷെക്കനറിൽ. കല്യാണി എന്നുള്ള രാഗത്തിനെ ഇവിടെ ആവാഹിച്ചു കൊണ്ടുവന്നു. കല്യാണിയെ പറ്റി ഒന്നും അറിയാതെ ഈ സമയത്ത് ഞാൻ ബാലമുരളി സർ എന്നോട് ഒരിക്കൽ പറഞ്ഞ ഒരു കഥ ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്. ഒരു കച്ചേരിക്ക് അദ്ദേഹം കല്യാണി രാഗം ഇങ്ങനെ വിസ്തരിക്കാനായിട്ട് തുടങ്ങി. അപ്പോ വളരെ ചെറിയ പ്രായമുള്ള വളരെ സുന്ദരി, നമ്മുടെ മീനുക്കുട്ടിയെ പോലെ സുന്ദരിയായിട്ടുള്ള, അത് അല്ലെങ്കിൽ മീനുകുട്ടിയെക്കാളും അല്ല, മീനുകുട്ടിയെ പോലെ സുന്ദരിയായിട്ടുള്ള ഒരു കുട്ടി അവിടെ വന്നിരുന്നു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ കല്യാണി വിസ്തരിക്കാന്ന് തുടങ്ങിയിട്ടുള്ളൂ. പക്ഷെ ഈ കുട്ടിയെ കണ്ടിട്ട് കണ്ണെടുക്കാൻ പറ്റുന്നില്ല, ആ കുട്ടിയുടെ നിന്ന് കണ്ണെടുക്കാൻ പറ്റുന്നില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു, അന്ന് കല്യാണി പാടിയ പോലെ ജീവിതത്തിൽ ഒരിക്കലും അദ്ദേഹത്തിന് കല്യാണി പാടാൻ പറ്റിയിട്ടില്ല. അപ്പൊ അദ്ദേഹം വിശ്വസിക്കുന്നത് ഈ കല്യാണി രാഗം തന്നെ ആ കുഞ്ഞിന്റെ രൂപത്തിൽ അവിടെ വന്നിരുന്നു എന്നാണ്. മനസ്സിലായി? അപ്പോ നമ്മൾ ഓരോ രാഗത്തെയും നമ്മൾ ആവാഹിച്ചു കൊണ്ടിരുത്തുന്ന ഒരു രീതിയുണ്ട്. നമ്മൾ അറിയാതെയാണ് അത് സംഭവിക്കുന്നത്. അപ്പൊ നീ അറിയാതെ ഇന്ന് ആ കല്യാണി ഇവിടെ ഏതോ രൂപത്തിൽ ഇവിടെ തന്നെ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. അതിന് നിനക്ക് പറ്റിയില്ലേ? അതൊരു വലിയ കാര്യമാണ്. ഇപ്പൊ ചേട്ടൻ പറഞ്ഞ നോട്ട്സൊക്കെ അത് പാടാൻ ശ്രമിക്കുന്നില്ലേ? കല്യാണിയിൽ ശുദ്ധമദ്യമാണോ പ്രതിമദ്യമാണോ പ്രതിയാണോ വാദ്യാണോ എന്നൊന്നും അറിയാ പറഞ്ഞുകൂടാതെ നീ അത് ഇതെല്ലാം ഇതിനകത്ത് കൊണ്ടുവരുന്നില്ലേ? അത് അത്ഭുതം എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ഐ എം സോ മച്ച് ഇംപ്രസ്ഡ്. ഇവിടെ പാടിയിരിക്കുന്ന പാട്ടുകൾ, ഇപ്പൊ പഴം തമിഴ് പാട്ട് പാടി അല്ലേ, ആഹിരി രാഗത്തിൽ അതവൻ അറ്റംപ്റ്റ് ചെയ്തു. പിന്നെ എനിക്ക് ആ മൃദംഗം കണ്ടപ്പോഴത്തേക്ക് എന്നെ മൃദംഗം ഇങ്ങനെ മാടി വിളിച്ചോണ്ടിരിക്കുന്നു. പഴയ ചില ഓർമ്മകൾ ഇങ്ങനെ എന്നെ എന്നിലേക്ക് ഇങ്ങനെ വന്ന് ആവിർഭവിച്ച്. ചേട്ടൻ മൃദംഗം വായിക്കുമല്ലേ? ശിഷ്യ പോയി രണ്ട് ഒന്ന് കാണിച്ചു കൊടുക്കുക. കാരണം എന്റെ പേര് കളയരുത്. രണ്ട് പെരട്ട്, രണ്ട് പെരട്ട്, രണ്ട് ചിക്കൻ പെരട്ട് കാണിച്ചു. പെരട്ട് കാണിക്കാം. ഗുരുനാഥന്റെ അനുഗ്രഹം നന്നട്ടെ. ഗുരുനാഥന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ട്. അപ്പോ എനിക്ക് വായിക്കാനായിട്ട് ആദ്യം മൃദംഗം നന്നായിരിക്കണം. ഞാൻ നോക്കട്ടെ മൃദംഗം കൊള്ളാമോ ആദ്യം നോക്കട്ടെ. എന്റെ ശിഷ്യന് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. കാരണം മൃദംഗമൊക്കെ വളരെ നന്നായിട്ട് തന്നെ ഇങ്ങനെ അത് എനിക്ക് കൂടുതലും ഈ കുച്ചി മൃദംഗമാണ് ഇഷ്ടം. കപ്പി മൃദംഗം, അതിനകത്ത് മൃദംഗത്തിനകത്ത് എന്റെ റൗണ്ടിനകത്ത് ചെറിയ ഈർക്കിലി വെക്കും. ഈർക്കിലി വെക്കും എന്ന സൗണ്ട് കൂടുതൽ കേൾക്കും. ചില ആൾക്കാർ കുച്ചി വെക്കില്ല, പക്ഷെ ഞാൻ കുച്ചി വെച്ചാ പഠിപ്പിച്ചിരിക്കുന്നു. എനിക്ക് ആനു ഒന്ന് ഒരു പല്ലവി പാടി തന്നാൽ ഒരു ശ്രമം നടത്താം. ഹായ് സബാഷ്. കല്യാണി തന്നെ ആയിക്കോട്ടെ. കല്യാണി
അസലായിട്ട് വായിച്ചേട്ടാ, വെരി ഗുഡ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്റെ ശിഷ്യന്റെ കാലപ്രമാണം. ചേട്ടാ, പണ്ട് എന്റെ ചേട്ടൻ ഇത് പഠിക്കുമ്പോഴത്തേക്കും ചേട്ടൻ വേലുക്കുട്ടി നായർ സാറുടെയും കാർത്തികൻ സാറിന്റെ ഒക്കെ ശിഷ്യനാണ്. അപ്പോ ചേട്ടൻ പഠിക്കുന്നത് കണ്ടിട്ട് കുറച്ച് പഠിച്ചിട്ടില്ല അല്ല, എന്തായാലും ആ കാലപ്രമാണം ഉണ്ടല്ലോ, ഇട്ട് ഒരു നട വായിച്ചു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് പാട്ടുകാരനോ പാട്ടുകാരിക്കോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പറ്റാതെ സ്ട്രെയിറ്റ് കട്ടായിട്ട് നിൽക്കുന്നതാണ് കാലപ്രമാണം എന്ന് ഞാൻ പറയുന്നൊരു കാര്യം. അതിനകത്ത് അനുരാധയ്ക്ക് ഓടാനും പറ്റില്ല, താഴാനും പറ്റില്ല, നിങ്ങളാണ് കൺട്രോൾ ചെയ്ത്. സോ യു ആർ ദ കിങ്. വെരി ഗുഡ്. എന്റെ ഗുരുനാഥൻ ഈ കാര്യത്തിൽ എനിക്കൊന്നും അറിഞ്ഞുകൂടെങ്കിലും അത് എന്റെ ചേട്ടനാണ്. വെരി ഗുഡ് ചേട്ടൻ. പ്രകാശ് ചന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. എന്നെക്കാൾ എത്രയോ വലിയൊരു മ്യൂസീഷ്യനാണ് എൻ്റെ ചേട്ടൻ. ചേട്ടൻ ഫുൾ ടൈം ക്ലാസിക്കൽ മ്യൂസിക്കിൽ ഇൻവോൾവ് ആണ്. ചേട്ടൻ പാടും, മൃദംഗം വായിക്കും, കടം വായിക്കും. കടം ഒരുപാട് സന്താനം സാറിൻ്റെ ശേഷഗോപാലൻ സാറിൻ്റെ ടി വി ശങ്കരനാരായണൻ സാറിൻ്റെ ഒരുപാട് പേരുടെ ചേട്ടൻ കച്ചേരി വായിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇത് വായിച്ചപ്പോൾ ചേട്ടനെ ശരിക്കും ഓർത്തു. ചേട്ടാ, ഈ അവസരത്തിന് ഞാൻ ഫ്ലവേഴ്സിനോട്, ടോപ് സിംഗറിനോട്, സിന്ധുവിനോട്, ചേട്ടനോട്, അനുവിനോട്, വിധുവിനോട്, എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ആദിത്യന്റെ ടീഷർട്ടിൽ ഇന്ന് ഫ്രൈസ് ഡേ എന്നാണ് ഇട്ടിട്ടുണ്ട്. ഞാനത് ആലോചിച്ചു. ഞങ്ങൾ എല്ലാവരും ബേജ ഫ്രൈ ഇന്ന്. യുവർ ബേജ ഈസ് ഗോയിങ് ടു ബി ഫ്രൈഡ് ബിക്കോസ് യു സാങ് കല്യാണി. അങ്ങനെയെല്ലാം മോൻ ഒരുപാട് ശ്രമിച്ചു ഈ കല്യാണി രാഗത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാവാതെ, എന്നാലും കല്യാണിനെ നല്ലോണം അവതരിപ്പിച്ചു. അതാണ് അത് അതിന്റെ മെയിൻ പോയിന്റ്. പക്ഷെ എനിക്കൊരു സജഷൻ ഉണ്ട്. ഇങ്ങനത്തെ റാഗ ബേസ്ഡ് സോങ്സ് ഉള്ളപ്പോ ക്ലാസിക്കൽ പഠിക്കാറുണ്ടല്ലേ, ബേസിക്സ് ഇച്ചിരി പഠിച്ചിട്ടുണ്ടല്ലേ. ഇപ്പൊ സരളി വർഷം, രണ്ടു വർഷം ഒക്കെ മായാമാളവകളുടെ രാഗത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോ ഈ വരിസയിൽ തന്നെ കല്യാണി രാഗത്തിന്റെ ആരോഹണം അരോഹണം ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ബിക്കോസ് നമുക്ക് കല്യാണി എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പ്രതിമധ്യമല്ലേ, അതിന്റെ ഗ്യാപ്പ്, അത് നമുക്ക് മനസ്സിലാവണം. അത് അത് തന്നെത്താനെ അങ്ങനെ മനസ്സിൽ ഉണ്ടാവണം ആ ഗ്യാപ്പ്. അല്ലെങ്കിൽ ആ പ്രതിമധ്യത്തിന്റെ പ്രശ്നമാണ്. നിങ്ങൾ പറഞ്ഞു തന്നപ്പോ ആ ഗ്യാപ്പ് വരുന്നില്ല. ഇപ്പൊ സരിഗ മാമ അല്ലേ, ഫുൾ ആയിട്ട് വരുന്ന ഒരു ഫ്രേസ് അങ്ങനെ വസന്ത സമൂഹ അതല്ല, ഫുള്ള തുടങ്ങി ആകാശ കടമ്പിൽ നിരിക നിരിക അതല്ലേ, ഒന്ന് പാടിക്കോ. ആകാശ കടമ്പിൽ വിരിയും ഒരു നക്ഷത്ര കുറുന്നും നിരിക നിരിക പമകരിക ഗമതമ്മ. അതിന്റെ പ്ലേസ്മെന്റ് കുറച്ചുകൂടി ഷാർപ്പാണ്. ഈ മധ്യമം അല്ലേ, പ്രതിമധ്യമന്റെ ഗ്യാപ്പ് കൂടുതലല്ലേ സമാന്ന് വരുമ്പോ. അപ്പൊ നമുക്ക് സമഗമരിക സരി സഗ ധാത്തു വരച്ച് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ല. സമഗമരിക സരി എന്നൊരു ധാത്തു വരച്ചുണ്ട്, മായാമളവകാവള ഉണ്ട് അത്. അല്ലെങ്കിൽ സ സ മ ഗ ഗ രി രി ജണ്ട വരച്ച് പഠിച്ചിട്ടുണ്ടോ? അതൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പൊ ഈ പാട്ട് കുറച്ചുകൂടി ഒന്ന് നന്നായിട്ട് പാടാൻ അത് ഈസിയാവും. ഓക്കെ, പിന്നെ കല്യാണി രാഗത്തിലുള്ള വേറെ ക്ലാസിക്കൽ പാട്ടുകൾ നമ്മൾ കേൾക്കാം. ഇന്റലിജന്റ് ആണല്ലേ. അപ്പൊ ഒരു കല്യാണി രാഗത്തിൽ ഇങ്ങനെ ഇങ്ങനെ കുറെ പാട്ടുകളുണ്ടല്ലോ, പോപ്പുലർ സോങ്സ് അല്ലേ. മോൻ വളരെ നന്നായിട്ട് പാടി, എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊറേ സ്ഥലങ്ങളിൽ ഭംഗിയായിരുന്നു. കൃഷ്ണാനിവേദനെ പറഞ്ഞു ആ ഒരു രണ്ടാമത്തെ സംഗതി കറക്റ്റായി വന്നില്ല, എന്നാലും ഒരു പ്രാവശ്യം അത് മാത്രം പാടിക്കും. കൃഷ്ണാനിവേദനെ കൃഷ്ണാനി ഓക്കെ
ഇപ്പൊ കറക്റ്റ് ആയി പാടി, വെരി ഗുഡ്. പക്ഷെ നമുക്ക് ചാൻസ് ആയിട്ട് ഇങ്ങനെ കറക്റ്റ് ആവരുത്, ഓക്കെ? എവറി ടൈം യു സിംഗ് വിൽ ട്രൈ ടു സിംഗ് ഇറ്റ് കറക്റ്റ്. അത് അങ്ങനെ കഴിവുണ്ടല്ലോ, മിടുമിടുക്കുന്നല്ലേ. അപ്പൊ ഇനി കറക്റ്റ് ആയി വരും. ഓൾ ദി ബെസ്റ്റ്. അനു, ദേർ ഈസ് നത്തിങ് ടു റീപ്ലേസ് നാച്ചുറൽ ടാലന്റ്. അതെ, എത്ര പഠിച്ചിട്ടും ശരിക്കും പറഞ്ഞ ഒരു കാര്യമില്ല എന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാട്. ടാലന്റിനെ ബീറ്റ് ചെയ്യാൻ എത്ര പഠിച്ച് പഠനം കൊണ്ട് മാത്രം നമുക്ക് നേരിടാൻ പറ്റില്ല. ഇല്ല, അവന് ആ നാച്ചുറൽ ടാലന്റ് ഉണ്ട് അല്ലേ. അപ്പൊ ശരിക്കും ഇവിടെ പ്രതി ആരാണ്? Who is responsible for all this? പ്രതി ആരുടെ? സ്വയം, സ്വയം അല്ല, പ്രതി മധ്യമം. അയ്യോ, അത് ശരിയല്ല. ആ കാലൊന്ന് കാണിക്കി. പ്രതിയാണ് ആ മധ്യമം, അങ്ങനെ ഇല്ലെങ്കിൽ ഇവനൊരു കുഴപ്പമില്ലല്ലോ. അത് മധ്യമം അങ്ങനെ ആയിപ്പോയുണ്ടല്ലേ. ആ മധ്യമത്തിനെ ഒന്ന് ഇടിച്ച് താത്ത് ആ ഫ്രീക്വൻസി സാധാരണ മധ്യമാക്കി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ഇവിടെ നമ്മുടെ മലയാള സിനിമാ സംഗീതത്തില് ഒരു ഹണിമൂൺ ഉണ്ട്, അതറിയാമോ? ഹണിമൂൺ എന്ന് പറഞ്ഞാൽ മധു വിധു അല്ലേ മലയാളത്തില്. അത് രണ്ടു പേരാണ്, വിധു എനിക്ക് അറിയാം, അതാണ് പറഞ്ഞത്. പാതി പാതി ഹണിമൂൺ ഇവിടെ ഉണ്ട്, മധു ഇവിടെ ഇല്ല, പക്ഷെ വിധു ഇവിടെ ഉണ്ട്. വിധു, so happy that you are here today. thank you so much. ഞാൻ മിടുക്കനായിട്ടുള്ള ഗായകനാണ്, എന്റെ വളരെ ഞാൻ സ്നേഹത്തോട് കാണുന്ന അനിയനാണ്. Thank you. അപ്പോൾ ഈ സീറ്റിൽ കാണുമ്പോഴത്തേക്കും ചേട്ടൻ പറഞ്ഞു പണ്ട് വോയിസ് ഓഫ് ദി വീക്കിൽ ചേട്ടൻ ജഡ്ജ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഞാൻ ജഡ്ജും അവതാരകനും കൂടെ ആയിരുന്നു. അതാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് കിട്ടിയത് അന്നേ ആള് പുലിയ. അപ്പൊ കഴിഞ്ഞ സെഞ്ചുറി തൊട്ട് തുടങ്ങിയതാണ് ഈ പരിപാടി. ശരിക്കും പറഞ്ഞാല് ഈ പേരിടാൻ ശ്രീകുമാർ ഏട്ടൻ ഭയങ്കര വില്ലനാണ്. ഇല്ല, പണ്ടേ അന്ന് തൊട്ടേ എന്റെ പേര് തന്നെ ശരിക്കും പറഞ്ഞ വിധു പ്രതാപൻ എന്നുള്ളതാണ്. എന്നെ പുറം ലോകം വിധു പ്രതാപ് എന്ന് ചുരുക്കി അറിയിച്ചത് ശ്രീകുമാർ. അതെ, വിധു പ്രതാപ്. ഒരു സൈൻ ചെയ്യുമ്പോഴൊക്കെ ഒരു സ്റ്റൈൽ ആയിരിക്കും അല്ല. അത് ശരിയാണ് കേട്ടോ. പ്രതാപൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ പാട്ടൊക്കെ കേട്ടിട്ടെ ചേട്ടാ, ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, നമ്മളൊക്കെ ഞാനൊക്കെ നേരത്തെ ജനിച്ചത് നന്നായി, ഇല്ലായിരുന്നെങ്കിൽ ഇവരുടെ കൂടെ ഒക്കെ പാടി തോറ്റ് വെളിയിലിരുന്ന് സിനിമയിലും പാടാതെ നാറി വല്ല ഏതെങ്കിലും കമ്പനിയിലെ ജോലിയൊക്കെ എടുത്ത് ഇപ്പം നേരത്തെ ജനിച്ചു എന്തെങ്കിലുമൊക്കെ പാടി ഇവിടം വരെ ഇരിക്കാൻ പറ്റിയത് എന്നെ ഭയങ്കര ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഉഗ്രനായിട്ട് അസലായിട്ട് പാടി കേട്ടോ, അസലായിട്ട് പാടി. ഇവരൊക്കെ ഇത്രയും നല്ല നല്ല എന്താ പറയണ്ടേ റിമാർക്സും കാര്യങ്ങളും എല്ലാം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എല്ലാം പറഞ്ഞു തന്നു. അതൊക്കെ ശ്രദ്ധിച്ച് ഗംഭീരമായിട്ട്, എനിക്ക് സൗണ്ട് വളരെ ഇഷ്ടപ്പെട്ടു, നല്ല ശുദ്ധിശുദ്ധമായ സൗണ്ടാണ് ആദിത്യൻ്റെ. അതങ്ങനെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോവുക. എനിക്ക് തോന്നുന്നു സൗണ്ട് മാറുന്നൊരു സമയമായിരിക്കും അല്ലേ, ഇപ്പോൾ സൗണ്ട് മാറുന്ന 13 വയസ്സ് അല്ലേ, സൗണ്ട് മാറുന്നൊരു സമയമായിരിക്കും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസും കാര്യങ്ങളുമൊക്കെ ചെയ്യുക. അടിപൊളി, സൂപ്പർ, ഗംഭീരമായി. അപ്പോ ഗ്രേഡ് വേണ്ടേ? വേണോ, വേണോ? അപ്പൊ ഞാൻ അങ്ങോട്ട് എന്റെ ശിഷ്യൻ അങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് വിട്ടുകയാണ് ഗ്രേഡ്. ഇന്ന് ആദ്യത്തിന്റെ ഗ്രേഡ് എ അൾട്ടിമേറ്റ്. ലോനപ് അട്ടിപ്പൂക്കുറ്റി. Congratulations, you are awarded a ultimate. Yeah.